ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് നോമ്പുറ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചൂടായ പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം കുറച്ച് സവാളയും അതുപോലെ കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്തെടുത്ത സവാളയും കിസ്മിസും ആണ് കേട്ടോ അത്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു മൂന്ന് സവാള അരിഞ്ഞതും നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ ഗരം മസാല, ഗരം മസാലയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മസാല നന്നായിട്ടൊന്ന് മൂത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില, മല്ലിയില, വളരെ കുറച്ച് പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബിരിയാണിക്ക് വേണ്ട റൈസും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ പീസ് പട്ട, അതുപോലെ ഏലക്ക, ഗ്രാമ്പു, തക്കോലം, ഷാജീരകം, കുരുമുളക് എല്ലാം വളരെ കുറച്ച് കേട്ടോ, അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് പകുതി സവാള അരിഞ്ഞതും വളരെ കുറച്ച് മല്ലിയില, പുതിന, അതുപോലെ ഒരു നാലോ അഞ്ചോ പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിയെടുത്തതാണ് അത്. അപ്പോൾ ഈ റൈസ് ഇട്ടിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. റൈസ് ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് റൈസിന് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒരു നാലര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു അരമുറി നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് മസാല നോക്കാം. മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. റൈസ് ചേർത്ത ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്താണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഗീ, മല്ലിയില, പുതിന, ഒരല്പം ഗരം മസാല, ഫ്രൈ ചെയ്ത കിസ്മിസും സവാളയും കൂടി ചേർക്കുക. വീണ്ടും റൈസ് ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് സാലഡും പപ്പടോ അച്ചാറോ ഒക്കെയാണ്. ഇനിയിപ്പോൾ നോമ്പ് തുറന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴിക്കാൻ എടുക്കുന്നത്. രണ്ട് ദിവസം ഞങ്ങൾ പുറത്തായിരുന്നു കേട്ടോ നോമ്പുറ, റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു.
ഇതാ നോമ്പുറയ്ക്കുള്ള സ്നാക്സാണ്. കുറച്ച് ചിക്കൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. മുട്ട ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മാവിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മുന്തിരിയും ആവശ്യത്തിനുള്ള പഞ്ചാരയും കൂടി ഇട്ടിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പുറ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.